ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ ഹെൽത്തിയും സൂപ്പർ ടേസ്റ്റിയുമായിട്ടുള്ളൊരു ഡ്രിങ്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായി ഞാനിവിടെ കുക്കുംബറാണ് എടുത്തിട്ടുള്ളത്. കുക്കുംബറും നാരങ്ങ ഇഞ്ചി എന്നിവയാണ് എടുത്തിട്ടുള്ളത്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. നമുക്ക് ചൂടുകാലത്തൊക്കെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. വെള്ളരിക്കയാണ് എടുത്തിരിക്കുന്നത്. വെള്ളരിക്ക നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ്, സൗന്ദര്യം കൂടാനും നല്ലതാണ്. ഇത് ഒരു പീസ് ഇഞ്ചി, ഒരു നാരങ്ങ, ഒരു വെള്ളരിക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ. ഞാനിവിടെ ഒന്നര നാരങ്ങയുടെ നീരാണ് എടുത്തിട്ടുള്ളത്. ഒരു നാരങ്ങയുടെ നീര് എടുക്കുകയാണെങ്കിൽ ഇത് വെള്ളരിക്കയുടെ അളവനുസരിച്ച് നമ്മൾ നാരങ്ങയുടെ നീര് കൂട്ടിക്കൊടുക്കണം. വെള്ളരിക്ക കൂടുതൽ ചേരുകയോ വലിയ അളവിലുള്ള വെള്ളരിക്കയാണെങ്കിൽ പുളി കാണില്ല. പുളിക്കനുസരിച്ചുള്ള നാരങ്ങ വേണം നമുക്ക് എടുത്തു കൊടുക്കാൻ. ഈ ജ്യൂസിനൊരു പുളിരസം ഉണ്ടായിരിക്കണം, അപ്പോഴാണ് നമുക്ക് ടേസ്റ്റിയാവുന്നത്. ഈ ഇഞ്ചി നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇഞ്ചി കട്ട് ചെയ്തില്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ അതുപോലെ കിടക്കുന്ന അരഞ്ഞിട്ടില്ല. നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇത് നമുക്കിനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളരിക്കയും ഇഞ്ചിയുമാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് നാരങ്ങാ നീര് നിങ്ങൾ വെള്ളരിക്കയുടെ അളവ് അനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാൻ. ഞാനിവിടെ ഒന്നര നാരങ്ങയുടെ നീരാണ് എടുത്തത്. ഇതൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇത് ആവശ്യത്തിന് മധുരമുണ്ടോ, നിങ്ങൾക്ക് മധുരം കൂടുതൽ ആവശ്യമാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ ഷുഗർ ആഡ് ചെയ്തോളുക. ഇവിടെ ഞാൻ 250 ml ഒരു കപ്പിൽ വെള്ളം എടുത്തിട്ടുണ്ട്. 250 ml വെള്ളവും ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടില്ല. കുറച്ച് വെള്ളം ഒഴിച്ച് ഞാനിതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിൽ. നല്ലതുപോലെ തന്നെ അരച്ചെടുക്കണം. അതിലേക്ക് നമുക്ക് ബാക്കി വെള്ളം കൂടെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഒരു ജ്യൂസിൻ്റെ അരിപ്പയിൽ കൂടി ഒന്ന് അരിച്ചെടുക്കാം. ഇത് ജ്യൂസ് അരിപ്പിൽ കൂടി അരിക്കുന്നതായിരിക്കും നല്ലത്. ചെറിയ ഹോളുള്ള അരിപ്പിൽ കൂടിയാണെങ്കിൽ അരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ആണെങ്കിൽ നിങ്ങൾ കുറേശ്ശെ ഒഴിച്ച് അരിച്ചെടുക്കുക. ജ്യൂസ് അരിക്കുന്ന അരിപ്പാണെങ്കിൽ ഇച്ചിരി വലിയ ഹോളുള്ളതാണെങ്കിൽ നന്നായിരിക്കും. ഇതിലൊന്നും തന്നെ വേസ്റ്റ് കളയാനായിട്ടില്ല. വെള്ളരിക്കയാണെങ്കിലൊന്നും കളയാനില്ല. നന്നായി തന്നെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ജ്യൂസ് നന്നായി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ, ഇഷ്ടമാണെങ്കിൽ ഒരു പുതിനയില കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്, ഒന്നോ രണ്ടോ. ഇത് ഞാൻ കുറച്ച് സബ്ജാസീഡ് ക്ലീൻ കഴുകിയ ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിരുന്നതാണ് ഒരു 15 മിനിറ്റ് മുമ്പ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഐസ് ക്യൂബ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കുക്കുംബർ ലെമൺ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാ പേരും ഉണ്ടാക്കി നോക്കുക. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണമെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. എല്ലാ പേരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക, ട്രൈ ചെയ്യുക. താങ്ക് യു.